എന്തൊക്കെ പഠിച്ചു? ഇവിടെ വന്നതിന് ശേഷം ജനറൽ ആയിട്ടുള്ള സർവീസസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. ഓയില് ചേഞ്ച് ചെയ്യുക, കേബിൾസ് മാറ്റുക, എയർ ഫിൽട്ടർ ക്ലീനിങ്, പിന്നെ അത്യാവശ്യം ലൂബിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വരുന്നത്. പിന്നെ അകത്തോട്ടുള്ള പണികളൊക്കെ ഇവർ ചെയ്യുമ്പം കണ്ടുപഠിക്കാറാണ് പതിവ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള മേഖലയാണ്. അല്ല, വണ്ടികളോട് നേരത്തെ തൊട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം വണ്ടി ഓടിക്കും. അപ്പം അന്ന് തൊട്ടേ ഒരു ക്രൈസ് ആയിരുന്നു, ഒരു ബുള്ളറ്റ് ഓടിക്കണം, ഇതേലൊക്കെ ഒന്ന് പണിയണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അച്ഛനും ഹസ്ബൻഡും ഹസ്ബൻഡ് അനിയനും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂടെ നിന്നാണ് പഠിക്കുന്നത്. വണ്ടിയൊക്കെ ചെരിക്കാനൊക്കെ ആണെങ്കിലും ഇവർ വിളിക്കും. അച്ഛന് ഇഷ്ടമാണ് പഠിപ്പിച്ചു തരാൻ, അതുകൊണ്ട് അങ്ങനെ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു പഠിച്ചെടുത്തു. അപ്പോൾ അത്യാവശ്യം പണിയൊക്കെ ചെയ്യും. അത്യാവശ്യമൊക്കെ പണി ചെയ്യും. പണി ചെയ്തു. ഞാൻ ഹരീഷിൻ്റെ അടുത്ത് രണ്ട് വാക്ക് സംസാരിക്കട്ടെ. ഹരീഷ്, ശരിക്കും ഈ അമൃത ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇയാൾ ഇൻട്രസ്റ്റ് കാണിക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? പുള്ളിക്ക് റൈഡിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ്, ബുള്ളറ്റ് റൈഡിനോടൊക്കെ. പുള്ളിയെ വണ്ടിയോട് ഇഷ്ടമുണ്ടോന്നറിയാം. പിന്നെ ഇവിടെ നമ്മൾ പണിയും, നമ്മുടെ അടുത്തെല്ലാം വന്നിരുന്ന ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കും, ഇങ്ങനെ ചെയ്താൽ മതി, എങ്ങനെയാണോ ചെയ്യുന്നത്, ഇതെന്തിനാണ് അഴിക്കുന്നത്, സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പോഴാണ് നമുക്കറിയാവുന്ന ഒരു. അപ്പോൾ കുറച്ച് പറഞ്ഞു കൊടുത്തു. അതെ അതെ അതെ. അല്ല, എപ്പോഴെങ്കിലും ഒക്കെ പണിക്ക് ഉപകാരപ്പെടാറുണ്ടോ? ഉണ്ട്. അത്യാവശ്യങ്ങളെല്ലാം പുള്ളി ഓടി വരും. മടിയൊന്നുമില്ല. കയ്യെ ചെളി പറ്റുമെന്നോ അല്ലെങ്കിൽ ദേഹത്ത് ചെളിയാവുന്നു, അങ്ങനത്തെ ഒരു മടിയൊന്നുമില്ല. എന്ത് പറയാനും ചെയ്യും. ഇപ്പോ ബിടെക് ചെയ്തിട്ടും വേറെ ജോലികൾക്കോ കമ്പനികളിലേക്കോ പോവാത്ത ഇവിടെ തന്നെ നിൽക്കുന്നത് എന്താ? അച്ഛൻ അത്രയും അച്ഛനോടുള്ള അച്ഛനോട് നിന്ന് നമ്മള് തന്നെ ചെറുപ്പം തന്നെ വീട് ഇതിന്റെ അടിയിൽ തന്നെയാ വീട്. കുഞ്ഞിനെ തൊട്ടേ ഇത് കണ്ടു വളരുന്നു. പിന്നെ ബുള്ളറ്റിനോടൊരു ഇഷ്ടം. അപ്പൊ ബുള്ളറ്റ് വർക്ക്ഷോപ്പ് തന്നെ കൂടാമെന്ന് വിചാരിച്ചു. ഇത് ഏത് വർഷം വർക്ക്ഷോപ്പ് തുടങ്ങി? 1980 കാലത്തോടാണ്. ഓ, അത്രയും പാരമ്പര്യമുള്ള വർക്ക്ഷോപ്പാണ്. ഇവരൊക്കെ എങ്ങനെ പണിയൊക്കെ ചെയ്യൂ? ഇവര് പണി ചെയ്തോളും. പിന്നെ മരുമകൾ എങ്ങനെയുണ്ട്? പണിയൊക്കെ ചെയ്യോ? പണിയൊക്കെ ചെയ്തോളും. എന്റെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇവർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കാം? അവർക്ക് ആവശ്യമുള്ള എടുക്കും. അങ്ങനെയാണ്. അച്ഛൻ അതിനകത്തൊന്നും ഇടപെടില്ല? അല്ല, ഇടപെടും. നേരത്തെ ഇങ്ങനെ പണിയുന്നതിന്റെ ഒരു ബാങ്കിൽ പൈസ ഇട്ടിട്ട് ATM കാർഡ് വരെ കൊടുത്തിട്ട് അവരെടുക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ അല്ലാതെ പൈസ അവരങ്ങ് മാനേജ് ചെയ്തോളൂ. മാനേജ് ചെയ്തോളൂ. അച്ഛനാണോ മക്കളാണോ ശരിക്കും ഇത് ഇപ്പൊ കീ